Поехали к Оренбург. Чулана. ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു കുഞ്ഞു ഡേമ ലൈഫാട്ടോ. എൻ്റെ നല്ല മഴയുള്ള ദിവസം ഒരു കുഞ്ഞു ഡേമ ലൈഫ് എടുത്തേക്കാന്ന് കരുതി. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്, മഴയൊക്കെ ഇങ്ങനെ കണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട്, അപ്പോൾ അവളൊന്ന് കളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചായ പിടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ചപ്പാത്തി ആട്ടോ, ആട്ടമാവ് കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്, കട്ടൻ ചായയും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടപ്പൊടിയും തേങ്ങയും ശർക്കരയും ഇട്ടുണ്ടാക്കിയ കേട്ടോ. കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര ഇടണ്ട, ഇപ്പോൾ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ശർക്കരയിട്ടുണ്ടാക്കി. അപ്പോൾ അതായിരുന്നു രാവിലത്തെ ഫുഡ്. അങ്ങനെ ഫുഡ് കഴിച്ച് വന്നപ്പോഴേക്ക് നല്ല മഴ, മഴയെന്ന് വെച്ചാൽ കിടുക്കാഴ്ച മഴ, ഒരു രക്ഷയില്ലാത്ത മഴയെന്ന്. മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇത്രയും നാളും ചൂടത്ത് ചാവറായിരുന്നു എനിക്ക്. മഴ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ കുറേ നേരം മഴയൊക്കെ നോക്കി. നല്ല മഴ കണ്ടപ്പോൾ ഒരു കൊതി മഴയത്ത് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പച്ചനോട് പെർമിഷൻ ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി പോന്നു. എന്ത് നല്ല സുഖമായിരുന്നു എന്നറിയോ. അങ്ങനെ മഴയത്തൊക്കെ നനഞ്ഞ് ഡ്രസ്സൊക്കെ മറ്റ് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ചൂട് കാരണം വെന്ത് പോയിക്കൊണ്ടിരുന്ന എനിക്ക് മഴ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഈ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, മറ്റേ വിറ്റാമിൻ ഇ ഇല്ലേ, അത് തേക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് തേച്ചപ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ചെറിയൊരു ഒട്ടിപ്പിടിക്കൽ പോലെയൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഗ്ലിസറിൻ്റെ കൂടെ ഞാൻ ഇതും തേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നി, അതുകൊണ്ട് തേക്കുന്ന കേട്ടോ. ഇത്രയും നാളും ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് മുഖത്തൊക്കെ കൂടി കേട്ടോ. ആ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചൂട് രക്ഷയില്ലാത്ത ചൂടായതുകൊണ്ട് സ്കിന്ന് ഭയങ്കരമായിട്ടും ബ്ലാക്ക് കളർ ആവുന്നുണ്ടായിരുന്നു. ഇനി വേണം ഒന്ന് ശരിയാക്കിയൊക്കെ എടുക്കാനായിട്ട് രണ്ടാമത്. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് കുറച്ച് നേരം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും കുറേ നേരം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്ലിസറിന് റോസ് വാട്ടറും തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ അതൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരക്കാമെന്ന്. ഇപ്പോൾ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് വരക്കാമല്ലോ, പിന്നെ ഇറിറ്റേഷൻസൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ബുക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാനിനെ പതുക്കെ പതുക്കെ മറിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ വരച്ച് വെച്ച കുറേ ഫോട്ടോസും പെയിൻറ്റിങ്സൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാരാന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഓക്കെ? അപ്പോൾ ഇതൊക്കെ ആരാന്ന് മനസ്സിലായത്, പിന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം, ഓക്കെ? എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ എപ്പോഴോ വരച്ച ഒരു കണ്ണിൻ്റെ ഫോട്ടോയാണ്. ഈ കണ്ണ് ആരുടെ കണ്ണാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. പിന്നെ ഇത് ബട്ടർഫ്ലൈയാണ്. ഈ ബട്ടർഫ്ലൈ ഞാൻ വെറുതെ ഏതോ ഒരു ഫോൺ നോക്കി വരച്ചാണ്, സോറി, ഏതോ ഒരു ഫോൺ നോക്കിയല്ല, ഏതോ ഒരു ഫോട്ടോ നോക്കി വരച്ചാണ്. ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ? എനിക്കതിന് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരക്കാമല്ലോ എന്ന് ഓർത്തിങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിക്കുന്ന മൂവിയിലൊരു ഫോട്ടോ വരക്കാമെന്ന് ഓർത്തിങ്ങനെ കുറേ നേരം വരച്ച് മായ്ച്ച് വരച്ച് വെട്ടി ഒക്കെ ഇരുന്നു. പിന്നെ ഓരോ കോമ്പളത്തരമൊക്കെ കാണിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നിട്ട് പിന്നെ വരച്ച് വരച്ച് നോക്കിയിട്ട് എന്തോ തെറ്റി തെറ്റി പോകണം. എന്താണെന്നറിയില്ല, എനിക്കെൻ്റെ മനസ്സ് കൈവിട്ട് പോയച്ച് വരക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ ഓർത്ത് നടക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരക്കാമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് വെച്ചാൽ കിളിയുടെ ഫോട്ടോ ഉണ്ടോ, ആ കിളീനെ വരക്കാമെന്ന് ഓർത്ത് പതുക്കെ വരച്ചു. കുറേ നേരം ഇരുന്നിരുന്നിരുന്ന് ലാസ്റ്റ് ആ കിളീനെ വരച്ചു. ഇതാണ് കണ്ടോ. ഇനി അത് പെയിൻ്റ് ചെയ്യണോ അതോ പെൻസിൽ ഡ്രോയിങ് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ എന്തോ വരക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു സ്റ്റാർട്ടിൻ്റെ പോലെ. എന്താണെന്നറിയില്ല, കുറേ നാളായിട്ട് ഇപ്പോൾ വരക്കാത്തതുകൊണ്ടായിരിക്കാം. എൻ്റെ പഴയ കഴിവിനെയൊക്കെ ഞാൻ കുത്തിപ്പൊക്കി എടുക്കും, എടുക്കണമല്ലോ. അതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്താൽ നടക്കത്തില്ല. അപ്പോൾ ഞാൻ അതോടെ വേറൊരു ഒരു പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ എന്തോ മേടിച്ചിട്ടൊന്ന് പേപ്പറായിരുന്നു. അപ്പോൾ അതിനകത്ത് വരക്കാമല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞാൻ പോയി പെയിൻറ്റും ബ്രഷും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. എന്തെങ്കിലുമൊക്കെ ഞാനിന്ന് ചെയ്യും എന്ന് വെച്ച്, അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറ്റത്തുള്ളൂ, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചെയ്യാമെന്നോർത്ത്
പെയിൻറ്റും ബ്രഷും ഒരൊക്കെ പെയിൻറ്റ് എടുത്തിട്ട് അത് കട്ട പിടിച്ച് ഇന്ന് വെച്ചു. മഴ പെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, അതോ ഞാൻ കുറേ നാട്ട് എടുക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, എടുക്കാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഒരു പൂ വരക്കാന്ന് ഓർത്തു, വെറുതെ ഒരു രസം. അങ്ങനെ 4 വർഷത്തോട്ട് 2 വരയിട്ട് പിന്നെ അതിങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് എടുത്തു. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഞാൻ എന്തോ ഒരു വീഡിയോക്ക് അകത്ത് കണ്ട ഫ്ലവറാണത്. അപ്പോൾ അത് വരക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നോക്കാം. അങ്ങനെ അവസാനമായപ്പോഴേക്കും ഞാനതുകൊണ്ട് നശിപ്പിച്ചു. അല്ല, നമ്മളത് വീഡിയോക്ക് അകത്ത് കണ്ട പോലെയല്ല വന്നത്, വേറെന്തോ രീതിയിൽ വന്നേക്കുന്നു. പിന്നെ എനിക്ക് തനക്ക് ഭ്രാന്തായി. കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഓർത്താനായിട്ട് പറ്റത്തില്ലല്ലോ, നമ്മളത് വെച്ച് തന്നെ ശരിയാക്കും. പിന്നെ നമ്മളോടാ കളി. പിന്നെ വേറെ സൈഡിൽ ചെറിയൊരു പൂ വരച്ച് അതുപോലെ തന്നെ. അങ്ങനെ ആ പൂ വരച്ചിരുന്നപ്പോൾ റെഡ് കളറിനപ്പോൾ ഒരു മോഹം. നിങ്ങൾക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കുണ്ട്. റെഡ് കളർ കാണുമ്പോഴേക്കും അത് കയ്യിലടിക്കാനായിട്ടൊരു ആഗ്രഹം, ദൈവപോലെ കണ്ടോ. അതെനിക്ക് മാത്രമേ ഉള്ളൂ, അത് ഇനി പെയിൻറ്റ് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചില സമയത്ത് എല്ലാ കളറെടുത്ത് കയ്യിൽ തേച്ച് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും. എന്ത് ഭ്രാന്താല്ലേ. ഞാൻ ഇലക്ക് ഗ്രീൻ എടുത്തപ്പോഴേക്കും ബ്രഷ് മുട്ടിച്ചപ്പോൾ നല്ല രസമില്ല, വൈറ്റ് റെഡ് ആൻഡ് ഗ്രീൻ. ബ്രഷ് കൊണ്ട് കഴിയാനുള്ള മടി കൊണ്ട്, മടി ഒട്ടുമില്ലാത്ത കൊച്ചാന്ന് മനസ്സിലായില്ലേ, മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ബ്രഷിൻ്റെ പെയിൻറ്റ് മൊത്തം ഞാൻ ഒരു ആ പടത്തിൻ്റെ പുറത്തൊരു ലൈൻ പോലെ ഇവിടെ വരച്ച് കൊടുത്തു. പെയിൻറ്റും മാറി ബ്രഷും ക്ലീനായി. എന്നിട്ട് തന്നെ ഒരു യെല്ലോ കളർ എടുത്തപ്പോഴേക്കും അത് ഉണങ്ങിയിരുന്ന് വെച്ചു. പിന്നെ വേറൊരു യെല്ലോ കളർ എടുത്തിട്ട് ഞാൻ നടുക്ക് വരച്ച് അതങ്ങനെ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞാൻ ആ ബാക്കിയുള്ള പെയിൻറ്റും അങ്ങനെ തൂത്ത് വെച്ച്. ഹായ്, എന്ത് രസം. അവസാനം ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ ഓർക്കും എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോന്നു, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉണ്ട്, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യണേ. ഓക്കേ. അങ്ങനെ ഡ്രോയിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഒരു കോട്ട എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂ. അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ നിന്നപ്പോഴായിരുന്നു ട്രെയിൻ വന്നത്. വേറൊന്ന് വീടെടുത്തപ്പോഴേക്കും വന്ദേ ഭാരതായിരുന്നു. ആഹാ, മഴയും വന്ദേ ഭാരതും കൊടയും, എന്താ രസമല്ലേ. അപ്പോൾ നമ്മുടെ കാണയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും മഴ പെയ്ത് നിറയുവാണെങ്കിൽ വീടിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. കയറാതിരിക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ചുറ്റുവട്ടമൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് ഈ മഴയത്തൊക്കെ നിന്ന് വന്നപ്പോഴാണ് അമ്മ വിളിച്ചത്. അമ്മ ഇവിടെ ഇല്ല കേട്ടോ, അമ്മ ചേച്ചിയുടെ അടുത്ത്. ആ ചേച്ചി ഇപ്പോൾ ഒരു കുഞ്ഞാവയോട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെയായിരുന്നു. അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് ദിവസം അമ്മേനെ വീട്ടിൽ കിടന്നിട്ട് ചേച്ചി വീട്ടിൽ പോയി കാണാറുണ്ട്. എന്നാലും വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു അമ്മേനെ. അപ്പോൾ മുത്തുക്കുട്ടിന് ആ ചേച്ചിക്കുട്ടി അതിന് സന്തോഷത്തിലാട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിലോട്ടൊരു കുഞ്ഞതിഥിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ട്. പിന്നെ മഴയായതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ വന്നപ്പോൾ അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അപ്പവും കറിയൊക്കെ ഉണ്ടായിക്കൊണ്ട് ആട്ടോ വന്നത്. അപ്പോൾ ഞാനതൊക്കെ കഴിച്ചു. അപ്പോൾ ഉച്ചക്കും ചോറ് കഴിച്ചില്ല, അതൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് മുത്തുക്കുട്ടിനായിട്ട് കുറേ നേരം കളിച്ച് അത് കഴിഞ്ഞ് വന്ന് പുറത്തോട്ടൊക്കെ പോയി. കടയിലൊക്കെ പോയിട്ട് പിന്നെ അമ്മമ്മയുടെ അടുത്തൊക്കെ പോകണമായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് അമ്മച്ചിയൊക്കെ തിരിച്ച് ആ ചേച്ചി വിട്ടോട്ട് തന്നെ പോയി. അപ്പോൾ ഞങ്ങൾ കടയിൽ പോയപ്പോഴേക്കും വളർന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് ചായക്കായിരുന്നു മേടിച്ചത്. പക്ഷേ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ വളർന്ന് കഴിച്ചിട്ട് കുറേ നാളായി, എനിക്കൊന്ന് 1 വർഷമായിട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റീൽസിലൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര കൊതി. അപ്പോൾ ഒരെണ്ണം വാങ്ങി ഞാനും അപ്പയും കൂടി കഴിച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, രാത്രി പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു ടൈം ലൈഫാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയുള്ളൂ, ബൈ.